ചെന്നപ്പോ പട്ടാമ്പി കഴിഞ്ഞിട്ട് ഷൊർണൂർ റോഡിലേക്ക് കയറി. ഇത് നമ്മുടെ കോഴിക്കോടുന്ന് പാലക്കാടിന് പോകുന്ന ഹൈവേ ആണ്. ഒരു രക്ഷയില്ലാത്ത വൃത്തികെട്ട വഴിയാണ് ഈ ഭാഗത്തൊക്കെ. പൊട്ടിപ്പൊളിഞ്ഞ റോഡ് ശരിക്കും ഈ മലപ്പുറം ജില്ലയിലും അതേപോലെ തന്നെ ഈ പട്ടാമ്പി പെരിന്തൽമണ്ണ ഈ ഭാഗത്തൊക്കെ താമസിക്കുന്ന ആളുകളോട് ഭയങ്കര സഹതാപം തോന്നുന്നു. നിങ്ങളുടെയൊക്കെ റോഡ് ഭയങ്കര ശോകമാണ്. ഇതിനെതിരെയൊക്കെ നിങ്ങൾ പ്രതികരിക്കണം, നല്ല റോഡുകൾ പണിതു തരാൻ പറയണം. ഇങ്ങനെയാണ് ഇത്രയും ദുരിതം അനുഭവിച്ച് നമ്മളൊക്കെ ഈ പൊട്ടിപ്പൊളഞ്ഞ റോഡിലൂടെ യാത്ര ചെയ്യുന്നത് എനിക്ക് ഇപ്പോഴും അറിയില്ല. കഷ്ടം തോന്നും. എന്നിട്ട് നമ്മൾ ടൂറിസം പ്രൊമോട്ട് ചെയ്തിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നമുക്ക് നല്ല റോഡുണ്ടെങ്കിലല്ലേ ആൾക്കാർ വരുള്ളൂ. എന്ത് പന്നം പിടിച്ച വഴിയാശോ? അതായത് ഇതിലും ഭേദം മറ്റേ വർക്ക് നടക്കുന്ന നാഷണൽ ഹൈവേയിലൂടെ പോയാൽ മതിയായിരുന്നു. ആ നാഷണൽ ഹൈവേയിൽ വർക്ക് നടക്കുന്നതുകൊണ്ട് ഡീവിയേഷൻ എടുത്ത് വന്നതാണ്. ഇത്രയും വൃത്തികെട്ട വഴി എന്റെ ജീവിതത്തിൽ ഞാൻ ഈ കടയിൽ കണ്ടിട്ടില്ല. കഷ്ടമുണ്ട് കേട്ടാ. ശരിക്കും നമ്മളൊക്കെ എന്തിനാണ് നമ്മൾ ഈ റോഡ് ടാക്സും ഇൻകം ടാക്സും വേറെ ഉള്ള സംഭവങ്ങളൊക്കെ കൊടുത്തിട്ട് ഈ നാട്ടിൽ ജീവിക്കുന്നത്? സത്യം പറഞ്ഞാൽ വിഷമം തോന്നും. ഇത്ര സഞ്ചരിക്കാൻ നല്ലൊരു വഴി പോലും കിട്ടുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മള് ശരിക്കും അതൊക്കെ നമ്മുടെ ഗവൺമെന്റിന്റെ വൻ പരാജയമാണ്. നമ്മുടെ നാഷണൽ ഹൈവേ പണി നടക്കുന്നുണ്ട്. അത് പണി നടക്കുന്നതുകൊണ്ടാണ് പൊട്ടിപ്പൊളിഞ്ഞ് നടക്കുന്നതെന്ന് പറയാം. അത് ബാക്കിയുള്ള റോഡെങ്കിലും ഒന്ന് നന്നാക്കിയിട്ടൂടെ? കേരളത്തിൽ എന്താണ് ഇപ്പൊ നടക്കുന്നത് എനിക്കറിയത്തില്ല. ഇത്രയും മോശം റോഡ്. ഞാൻ എനിക്കൊന്ന് നല്ല റോഡുകൾ കുറച്ചെങ്കിലും കണ്ടിട്ടുള്ളത് നമ്മുടെ ആലപ്പുഴ ജില്ല, പിന്നെ കണ്ണൂരിന്റെ കുറച്ച് ഇന്റീരിയേഴ്സ്, ബാക്കിയുള്ള സ്ഥലത്തൊക്കെയാണ്. ഞാൻ ഈ കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ അല്ലെങ്കിൽ 10 ദിവസത്തിനുള്ളിൽ നമ്മൾ എവിടൊക്കെ വണ്ടി ഓടിച്ചല്ലേ കേരളത്തിൽ കൂടി. വൻ ശോകമാണ് റോഡുകൾ. എത്ര കോടി രൂപ മുടക്കിയ ക്യാമറ വെച്ചത്, AI ക്യാമറ വെച്ചത്, ആ മുടക്കി വെച്ചിരിക്കുന്ന ആ ക്യാമറയ്ക്ക് ഈ റോഡ് നന്നാക്കി ഇട്ടിരുന്നെങ്കിൽ ആൾക്കാർക്ക് സന്തോഷമായിട്ട് സുഖകരമായിട്ട് യാത്രയെങ്കിലും ചെയ്യായിരുന്നു. കഷ്ടമുണ്ട് കേട്ടോ. ശരിക്കും നമുക്ക് നമ്മള് അനുഭവിക്കുന്നോണ്ട് പറയുന്നതാണ്, വിഷമം കൊണ്ട് പറയുന്ന അല്ല. എങ്ങനെയൊക്കെ എടുത്തോണ്ട് പോകാമല്ലേ? ക്യാമറ എനിക്ക് നേരെ പിടിക്കാൻ പറ്റുന്നില്ല, നേരെ ഇരിക്കാൻ പറ്റുന്നില്ല. അതാണ് തുളപ്പുള്ളി റൈറ്റ് എടുത്ത് ഷൊർണൂർ റോട്ടിൽ കയറി. ഇതാണെങ്കിൽ അതിനപ്പുറത്തെ റോഡ്. തുടക്കത്തിൽ ഭയങ്കര നല്ല റോഡായിരുന്നു, പിന്നെ വന്നപ്പോഴത്തേക്കിനും കുഴിയോടെ കുഴി. ഭയങ്കര കഷ്ടമാണ് കേട്ടോ. നമ്മൾ ഈ നമ്മുടെ കയ്യിൽ നിന്ന് 15 വർഷത്തേക്കുള്ള വണ്ടിയുടെ റോഡ് ടാക്സ് ഒക്കെ പിടിച്ച് കുറച്ച് വാങ്ങിച്ചിട്ടില്ലേ? നമുക്ക് ഈ നല്ല റോഡൊന്നും കിട്ടിയില്ലെങ്കിൽ ഇത് തിരിച്ച് റീഫണ്ട് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ തരണം സർക്കാരിന്റെ ഭാഗത്തുനിന്ന്. കഷ്ടം നോക്കുക, പൊട്ടിപ്പൊളിഞ്ഞ റോഡുകളിലൂടെ സഞ്ചരിക്കാനാണ് നമ്മുടെയൊക്കെ വിധി എന്ന് പറയുന്നത്.